ഗപ്പി അല്ലാത്ത നമ്മുടെ ഫാമിലില്ലാത്ത മറ്റൊരു വെറൈറ്റി ഫിഷിനെ ഇന്ന് നമ്മൾ ഫാമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. നമ്മൾ ഗൗരാമി കുഞ്ഞുങ്ങളെ ഈ ഒരു വലിയ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് രണ്ട് തെർമോക്കോളിൻ്റെ ബോക്സ് കാലിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി കൂടുതൽ വെറൈറ്റി ഗപ്പികൾ ചെയ്യാം, അതുള്ള വെറൈറ്റി കൂടുതൽ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ടാങ്കിൽ റെഡ് ലൈറ്റ്സ് കെടുക്കുന്നുണ്ട് ഫ്രിഡ്ജ് ബോക്സിനകത്ത്. അപ്പോൾ ആ ഫ്രിഡ്ജ് ബോക്സ് കാലിയാക്കി എടുത്തിട്ട് അവരെ തെർമോക്കോൾ ബോക്സിലേക്ക് മാറ്റാണ്ട്. അതുപോലെ തന്നെ വയലറ്റ് കോബ്ര എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, അതിൻ്റെ കറക്റ്റ് പേര് നമുക്കറിയില്ല, വയലറ്റ് കോബ്ര തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഗപ്പിനെ നമുക്ക് തെർമോക്കോൾ ബോക്സിലേക്ക് മാറ്റാനുണ്ട്. പിന്നെ നമ്മുടെ കോയിക്കാർപ്പ് റെഡ് തിലാപ്പ് എടുക്കുന്ന ടാങ്ക് ഒന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫിഷ്, പുതിയ വെറൈറ്റി ഫിഷിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊണ്ടുവരാനുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നമ്മുടെ ഫിഞ്ചസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫിഞ്ചസ് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മളിവിടെ ഒരു കൂട് ഉണ്ടാക്കിയെന്നല്ലോ. ഈ വലിയ കൂടിൻ്റെ അടുത്ത് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് മാത്രമായിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. മഴ കൊള്ളുന്ന സ്ഥലത്ത് കുറച്ച് എനിക്കൊണ്ട് മാസങ്ങളായിട്ട് ഇതിനകത്ത് നമ്മുടെ വയലറ്റ് കോബ്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഗപ്പിയാണ് കിടക്കുന്നത്. എൻ്റെ പേര് കൺഫേം അല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് എൻ്റെ പേര് കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ടാങ്കിലായിട്ട് ആണ് അത് കുറച്ച് കാലമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വലുതും ചെറുതുമായിട്ടുള്ള കുറേ എണ്ണം ഇതിനകത്ത് ഉണ്ട് തോന്നുന്നുണ്ട്. അതിന് തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ മാറ്റാം. ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് ഇതിനകത്ത് നല്ല ഫില്ലായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം കണ്ടില്ലേ, മാഷല്ലാ നല്ല രീതിയിൽ തിക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ആദ്യം നമുക്കൊന്ന് ചെയ്യാം, ഒന്ന് മാറ്റിയിട്ട് പോകാൻ പിടിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇത് ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ടാങ്ക് ആയതുകൊണ്ട് തന്നെ വല ഡാറും അധികം ഇല്ല. ഇതിനകത്താണെങ്കിൽ കണ്ടിലൊക്കെ കിടക്കണം. ഇവ ഇവന്മാരെ കൊണ്ട് തോറ്റിക്കണം. കണ്ടില്ല, പോയി ഇതോ നിൽക്കണം. അതാ പോയി തവള വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. ശരിക്കും എല്ലാവരും സൂക്ഷിക്കണം, ഗപ്പി വളർത്തുന്നവർ തവള വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ടാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. തവള ശരിക്കും പണിയൊന്നും കേട്ടോ. നമ്മൾ ഈ ഒരു ടാങ്ക് വറ്റിച്ച സമയത്ത് നമുക്ക് ഏകദേശം കിട്ടിയത് ഇത്ര എണ്ണം മാത്രമേ കിട്ടിയത്. പിന്നെ നമ്മൾ ഈ സംഭവം നമ്മുടെ ഗ്ലാസ്സിലിട്ട് നോക്കിയ സമയത്ത് ഇത് വയലറ്റ് കോബ്രയാണോ വേറെ ഏത് ഇനത്തിൽപ്പെട്ടതെന്ന് നമുക്കറിയില്ല. മുമ്പ് എപ്പോഴും ഒരു സുഹൃത്ത് പറഞ്ഞ് ഇത് വയലറ്റ് കോബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടായതുകൊണ്ടാണ് നമ്മൾ ആ പേരിൽ ഇത് വിളിച്ചത്. പക്ഷേ ഇതിൽ നമുക്കിപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഡിസൈനും പ്രിൻറ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും വാലുമ്പോൾ ചെറിയ കട്ട് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്രയും പീസ് മാത്രമേ കിട്ടിയുള്ളൂ. ഇനി ഇതിനുവേണ്ടി നമ്മളൊരു സിംഗിൾ ടാങ്ക് മെനക്കെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ നമ്മളിതിനെ മിക്സഡ് ഗപ്പി ടാങ്കിലേക്ക് മാറ്റാൻ പോവാണ്. ഈ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ റെഡ് ലൈസിനാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും റെഡ് ലൈസിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഈ റെഡ് ലൈസിനെ നമ്മൾ മിക്സറിലേക്ക് മാറ്റാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി തന്നെയാണ്, നല്ല വെറൈറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് റെഡ് ലൈസ്. ബോഡിയിലാണെങ്കിൽ നല്ല രീതിയിൽ പ്രിൻറ്റ് കയറിയുണ്ട്. നമ്മൾ സ്നേക്ക് സ്കിൻ ഗപ്പി ഉണ്ടല്ലോ, ഏകദേശം അതിൻ്റെ ഒരു വെറൈറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ റെഡ് ലൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പേര് കറക്റ്റാണോ എന്നുള്ളതൊന്നും അറിയില്ല. ചില ഗപ്പികളുടെയൊക്കെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. നമുക്കും പല ഗപ്പികളും നമ്മൾ എടുത്തു വരുമ്പോഴാണ് പരിചയപ്പെടുന്നതും പിന്നീട് അതിൻ്റെ പേര് മനസ്സിലാക്കുന്നതും. എങ്ങനെയാലും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇത്രയും പീസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ സെയിൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് തെറ്റില്ലാത്തൊരു പ്രൈസ് കിട്ടുമെന്ന് വിചാരിക്കണം. മിക്സർ ഗപ്പിയിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് എങ്ങനെയാലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു തെർമോകോൾ ബോക്സിലേക്ക് നമ്മൾ ഇനിയും മാറ്റാൻ പോവാണ്. ഇതാണ് നമ്മുടെ കോയിക്കാർപ്പും അതുപോലെ തന്നെ റെഡ് തിലാപ്പിയും ആക്കിയുള്ള ടാങ്ക് കിട്ടുക. ഈ രണ്ട് ടാങ്കിൻ്റെ ഒരു വ്യത്യാസം ആ വെള്ളത്തിൽ ശരിക്കും കാണാൻ പറ്റും. ഇന്ന് കുറച്ച് നേരത്തെ ആക്കിയിട്ടുള്ളതായിരുന്നു നമ്മുടെ റെഡ് തിലാപ്പിയാണ് കേട്ടോ. മാഷാല്ലാ റെഡ് തിലാപ്പിൻ്റെ തിലാപ്പിയൊക്കെ നല്ല ആക്റ്റീവാണെങ്കിലും വെള്ളം നല്ല രീതിയിൽ തന്നെ ഒരു ബ്ലാക്കിഷ് കളറായിട്ട് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് അടിത്തട്ടിൽ വേസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൽ നിന്ന് ഈ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം അടിത്തട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, പൈപ്പ് വെച്ചിട്ട് തന്നെ വലിച്ചു കളയാനുണ്ട്. അതുപോലെ തന്നെ തൊട്ട് പുറത്തെ ടാങ്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കോയിക്കാർപ്പിനാക്കിയിട്ടുള്ള അന്ന് മുതൽ ഇന്ന് വരെ നമ്മളിതിന്ന് കോയിക്കാർപ്പിനെ കണ്ടില്ല. അതിലിടക്ക് ഒരാൾ മാത്രം ഒന്ന് പൊന്തി വരാറുണ്ട്, ഇടക്കൊന്ന് പൊന്തി വന്ന് താവും. അതല്ലാതെ വേറെ കോയിക്കാർപ്പിനെ നമ്മൾ കണ്ടില്ല. ഫീഡിട്ട് കൊടുക്കുന്നതൊക്കെ കാണാനില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അസോളൊന്നും ഇതിൽ കാണാറില്ല. ഫീഡ് എടുക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നത് നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇതിലും ഫിൽട്രേഷനും എയറേഷനും ഒക്കെ ഈ രണ്ട് ടാങ്കിലും വെച്ച് കൊടുക്കാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലിടക്ക് ഈ ഒരു ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്ലാറ്റിന റെഡ് ബിഗിയറിനെ രണ്ട് മൂന്നെണ്ണത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മളിവിടെ കുറച്ച് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ദിവസമായി നമ്മൾ ഇട്ട് കൊടുത്തിട്ട്. പക്ഷേ കോയിക്കാർപ്പ് ഗപ്പികളെ പൊതുവെ കഴിക്കൂലെന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ഇന്ന് കുറച്ച് പ്ലാറ്റിന റെഡ് ബിഗിയറിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളും കൂടി നമ്മളിന്ന് ഇതിൽ ഇറക്കി വിട്ട് കൊടുക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളെ കോയിക്കാർപ്പ് ചുള്ളിയിൽ വന്ന് ഫീഡ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫീഡ് ഇട്ട് കൊടുത്ത സമയത്ത് അവന്മാർ പേടി കുടുങ്ങിയിട്ടുണ്ട്. അതാണ്
അവരെ ശരിക്കും മുകളിലേക്ക് വരാത്തത്. അതുപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നെല്ല് ചിലപ്പോൾ നെൽച്ചെടികളൊക്കെ അവർ തിന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും കുഴപ്പമില്ല. ഉണ്ടല്ലേ, ഇടയിൽ വന്നിട്ട് അവർ ഫുഡ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫാമിലേക്ക് നമ്മൾ പുതിയൊരു വെറൈറ്റി ഫിഷും കൂടി എത്തിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാറ്റി ഇനത്തിൽപ്പെട്ടതാണ്. പക്ഷേ പ്ലാറ്റിയിലും നമ്മൾ ഗപ്പിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിലേത് വെറൈറ്റി എതെന്നുള്ളത് അറിയില്ല. നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ഇതെടുത്തുള്ളത്. ഏകദേശം 20 പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊന്ന് ചെയ്യാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി നമുക്കൊരു ടാങ്ക് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലവ് കുറച്ച് റിസ്ക് കുറച്ചിട്ട് ബൾക്കായിട്ട് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മാക്സിമം ഒരു പീസ് റേറ്റ് 10-15 ആ റേഞ്ച് ഒക്കെ കിട്ടുന്ന ഒരു വെറൈറ്റി ഫിഷാണ്. പക്ഷെ നല്ല രീതിയിൽ പെറ്റ് പെരുകാൻ ചാൻസ് ഉള്ളൊരു ഇനത്തിൽപ്പെട്ടത്. അപ്പോൾ നമ്മൾ റിസ്ക് കുറച്ചിട്ട് ചിലവ് കുറച്ചിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റ് വ്യത്യസ്തമായിട്ടുള്ള മീനുകൾ നമ്മുടെ ഫാമിൽ എത്തിക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു വെറൈറ്റിയും കൂടി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഫാമിൽ ഓൾറെഡി ഈ പ്ലാറ്റി പെട്ടുള്ള ബലൂൺ റെഡ് പ്ലാറ്റി ഉണ്ട്. അത് നല്ല അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇറക്കി വിടാൻ പോകുന്നത്. ഗപ്പിയെ പോലെ തന്നെ ഒരു പക്ഷേ ഇവരും പ്ലാറ്റിയും കുഞ്ഞുങ്ങളെ ബ്രീഡായ പാട് കഴിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ഒന്നതുകൊണ്ട് അല്ലാതെങ്കിൽ നമുക്ക് ഈ ഒരു ടാങ്കിൽ തന്നെ നമുക്ക് എന്തിയാ പ്ലാന്റ്സും വളർത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ടും കൂടി വേണ്ടിയിട്ട് നമ്മൾ ദിനദിനകത്ത് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ടാ. അപ്പോൾ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമ്മൾ രാവിലെ എടുത്തു വെച്ചതായിരുന്നു ടാങ്ക് ക്ലീൻ ചെയ്ത സമയത്ത്. അപ്പോൾ ആ പ്ലാന്റ്സ് മൊത്തം നമ്മൾ ഇതിൽ ഇറക്കി കൊടുക്കാൻ പോവുകയാണ്. പിന്നെ കുറച്ച് ദിവസം കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ വെള്ളം നല്ല സെറ്റായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഇറക്കി വിടാൻ പോകുന്നത്. ബൾക്കായിട്ടുള്ള സംഭവം ഫോക്സ്റ്റൈലിൻ്റെ പ്ലാന്റ് നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതിൽ തന്നെ ഇറക്കി വിടാൻ പോകട്ടോ. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് ഇനി ഇതിന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇതൊക്കെ നമ്മൾ റിസ്ക് കുറച്ചിട്ട് മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള പരിപാടി മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ക്വാളിറ്റി ബ്രീഡിംഗ് ഒന്നുമല്ല ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് നേരം ഇതിവിടെ വെള്ളത്തിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്നുവിടാം. ഇനി നമ്മൾ നമ്മുടെ പ്ലാറ്റിന ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ്. അപ്പോൾ മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ബൈ. ഇൻഷാല്ലാ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.